ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ് പ്രധാന വാർത്തകൾ പ്രകൃതി ദുരന്ത മേഖലകളിൽ കൂടുതൽ ധനസഹായം ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ രാജൻ എലിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് തമിഴ്നാട്ടിലെ അഞ്ച് മന്ത്രിമാർ നാളെ മുല്ലപ്പെരിയാർ അണക്കെട്ട് സന്ദർശിക്കും സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ ഇന്ധനവിലയിലെ സംസ്ഥാന നികുതി കുറയ്ക്കാൻ കഴിയില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാനത്ത് ഇന്ന് ഏഴായിരത്തി അഞ്ഞൂറ്റി അഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർക്ക് രോഗമുക്തി മരണം കൂടി റിപ്പോർട്ട് ചെയ്തു ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഓസ്ട്രേലിയയ്ക്ക് വിജയം ശ്രീലങ്ക വെസ്റ്റ്ഇൻഡീസ് പോരാട്ടം രാത്രി മനുഷ്യനും പ്രകൃതിയും കേന്ദ്ര ബിന്ദുവാകുന്ന സുസ്ഥിര വികസന നയമാണ് ഇനിയുള്ള നാളുകളിൽ ഉണ്ടാവേണ്ടതെന്ന് മന്ത്രി കെ രാജൻ പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കൽ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കാൻ കഴിയുന്ന രീതിയിലാവണം വികസനം എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നതാണ് റവന്യൂ വകുപ്പിന്റെ നയമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന ദുരിതാശ്വാസ നിധിയിൽ നിന്നുമുള്ള തുകയ്ക്കൊപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുകൂടി തുക ഉൾപ്പെടുത്തി പ്രകൃതി ദുരന്ത മേഖലകളിൽ കൂടുതൽ ധനസഹായം ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ രാജൻ പുനലൂർ താലൂക്കിൽ ഉരുൾപൊട്ടലുണ്ടായ ഇടപ്പാളയം ആശ്രയ കോളനി എന്നിവിടങ്ങൾ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം സാധാരണ എസ് ടിആർ നിന്ന് വിഭിന്നമായി കുറച്ചുകൂടി പണം നാട്ടിലെ ജനങ്ങൾക്ക് ലഭ്യമാകാൻ കഴിയുന്ന വിധത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡിസാസ്റ്റർ കാലത്തുണ്ടായ സംഭവങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിച്ചതിനനുസരിച്ച് കഴിഞ്ഞ പുതിയ ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗം ആവശ്യമായ തരത്തിൽ കാര്യങ്ങൾ പരിശോധിച്ച് നിയമനുസൃതമായിട്ടുള്ള നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നതിലും ഒരു പ്രത്യേക ഡ്രൈവായി ഈ പ്രദേശത്തെ ഉൾപ്പെടുത്തി പരിശോധിക്കും എന്ന് കൂടിയാണ് ഇക്കാര്യത്തിൽ കൂട്ടിയോജിപ്പിക്കാനുള്ളത് ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ ജിയോളജി സോയിൽ കൺസർവേഷൻ ഭൂജലം എന്നീ വകുപ്പുകളെ ഉൾപ്പെടുത്തി സമഗ്ര പഠനം നടത്തുമെന്നും പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി ശക്തമായുള്ള മഴയും വെള്ളക്കെട്ടുകളും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ എലിപ്പനിക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് എലിപ്പനിക്കെതിരെ വകുപ്പ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് ക്യാമ്പുകളിലും മറ്റും നൽകുന്ന പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ ഗുളിക വാങ്ങി സൂക്ഷിക്കുക മാത്രമല്ല അവ കൃത്യമായി ജനങ്ങൾ കഴിക്കുന്നുണ്ടെന്ന് സ്വയം ഉറപ്പുവരുത്തണമെന്നും മന്ത്രി പറഞ്ഞു എലിപ്പനി ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ തിരുവല്ല തിരുമൂലപുരം സ്വദേശിനിയായ നാൽപ്പതുകാരി മരിച്ചു തിരുമൂലപുരം ഞവനാകുഴി പെരുമ്പള്ളിക്കാട്ട് മലയിൽ വീട്ടിൽ സുരേഷിന്റെ ഭാര്യ അമ്പിളിയാണ് മരിച്ചത് അഞ്ച് തമിഴ്നാട് മന്ത്രിമാർ നാളെ മുല്ലപ്പെരിയാർ അണക്കെട്ട് സന്ദർശിക്കും ജലനിരപ്പ് ഉയർന്ന് ഷട്ടറുകൾ തുറന്ന പശ്ചാത്തലത്തിലാണ് സന്ദർശനം ജലസേചനം സഹകരണം റവന്യൂ ഭക്ഷ്യവകുപ്പ് ധനം എന്നീ വകുപ്പ് മന്ത്രിമാരാണ് അണക്കെട്ട് സന്ദർശിക്കുക തേനി എം എൽ എയും ഇവർക്കൊപ്പമുണ്ടാകും വിഷയത്തിൽ തേനിയിൽ വ്യാപക പ്രതിഷേധം നടത്താനുള്ള തീരുമാനത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് സന്ദർശനം കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ ഇന്ധനവിലയിലെ സംസ്ഥാന നികുതി കുറയ്ക്കാൻ സംസ്ഥാനത്തിനാകില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രം എക്സൈസ് തീരുവ കുറച്ചതിന് ആനുപാതികമായ കുറവ് കേരളത്തിനുണ്ടായിട്ടുണ്ട് അതേസമയം ഉത്തർപ്രദേശ് ഗുജറാത്ത് അസം ഗോവ ത്രിപുര കർണാടക ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് മണിപ്പൂർ ബീഹാർ ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങൾ പെട്രോളിന്റെയും ഡീസലിന്റെയും മൂല്യവർദ്ധിത നികുതി കുറച്ചു പെട്രോൾ ഡീസൽ വില കുറച്ച് കേന്ദ്ര സർക്കാർ മാതൃകയാകുമ്പോൾ കേരളത്തിൽ ഇന്ധനവില കുറയ്ക്കാൻ തയ്യാറാകാത്തത് ജനവിരുദ്ധ നിലപാടാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ധനവില കുറയ്ക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ബിജെപി ശക്തമായ പ്രതിഷേധ സമരത്തിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളവും ഇന്ധന നികുതി കുറയ്ക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഇതിനായി പ്രതിപക്ഷം സമരം തുടരുമെന്ന് അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം സംസ്ഥാനത്ത് ഇന്ന് ഏഴായിരത്തി അഞ്ഞൂറ്റി അഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എഴുപത്തിയൊന്ന് സാമ്പിളുകൾ പരിശോധിച്ചു പേർക്ക് രോഗമുക്തി അൻപത്തിയഞ്ച് മരണങ്ങളാണ് കോവിഡ് മൂലമെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത് എറണാകുളം ആയിരത്തിമൂന്ന് തിരുവനന്തപുരം തൊള്ളായിരത്തി നാൽപ്പത്തിനാല് തൃശൂർ എണ്ണൂറ്റി എഴുപത്തിയഞ്ച് കോഴിക്കോട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൊല്ലം അറുനൂറ്റി എഴുപത്തിനാല് കോട്ടയം അറുനൂറ്റി പതിനാറ് ഇടുക്കി നാന്നൂറ്റി അറുപത്തിയൊന്ന് കണ്ണൂർ പതിനൊന്ന് മലപ്പുറം മുന്നൂറ്റി എഴുപത് വയനാട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പാലക്കാട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പത്തനംതിട്ട ഇരുനൂറ്റി എൺപത്തി ഒൻപത് ആലപ്പുഴ ഇരുനൂറ്റി കാസർഗോഡ് ഒന്ന് കാസർകോട് എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഓസ്ട്രേലിയയ്ക്ക് ജയം ആറ് പോയിന്റ് രണ്ട് ഓവറിൽ എഴുപത്തിയെട്ട് റൺസ് നേടിയാണ് ഓസ്ട്രേലിയ വിജയിച്ചത് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ബംഗ്ലാദേശിന് എഴുപത്തിമൂന്ന് റൺസേ നേടാനായുള്ളൂ ഇന്ന് രണ്ടാം മത്സരം ശ്രീലങ്കയും വെസ്റ്റ് ഇൻഡീസും തമ്മിലാണ് രാത്രി ഏഴ് മുപ്പതിന് കളി ആരംഭിക്കും കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ഇത്തവണ അന്താരാഷ്ട്ര ബാഡ്മിന്റൺ താരം അപർണ ബാലന് ഇരുപത്തി രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം കാലവർഷക്കെടുതി മൂലം ശബരിമല റോഡുകൾക്കുണ്ടായ നാശനഷ്ടം പ്രവൃത്തി നിർമ്മാണ പുരോഗതി എന്നിവ പരിശോധിക്കാൻ ഉന്നതതല സംഘത്തെ നിയോഗിച്ചു മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ മിഷൻ ടീം യോഗത്തിലാണ് തീരുമാനം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ശബരിമല പാതകളിലെ നിലവിലെ സ്ഥിതി ഉന്നതതല സംഘം നേരിട്ട് വിലയിരുത്തും ഇതു സംബന്ധിച്ച് ഞായറാഴ്ച പത്തനംതിട്ടയിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേരും ശബരിമല തീർത്ഥാടന കാലം നവംബർ പന്ത്രണ്ട് മുതൽ ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ മദ്യം മയക്കുമരുന്ന് പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ ഉപയോഗം തടയുന്നതിനായി എക്സൈസ് വകുപ്പ് വിപുലമായ മുന്നൊരുക്കങ്ങൾ ഏർപ്പെടുത്തിയതായി മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇതിന്റെ ഭാഗമായി നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിൽ താൽക്കാലിക റേഞ്ച് ഓഫീസുകൾ ആരംഭിക്കും പത്തനംതിട്ട ജനറൽ ആശുപത്രിയെ അഞ്ച് വർഷത്തിനുള്ളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് മന്ത്രി വീണ ജോർജ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഓക്സിജൻ പ്ലാന്റ് സാംക്രമിക രോഗ അടിയന്തര പരിശോധനാ കേന്ദ്രം എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ കോവിഡ് സാഹചര്യത്തിൽ ഓക്സിജൻ ലഭ്യത അനിവാര്യമായിരുന്ന സമയത്താണ് സംസ്ഥാനത്ത് എട്ട് ആശുപത്രികളെ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കാൻ തെരഞ്ഞെടുത്തത് സിപിസിഎൽ ചെന്നൈയുടെ സഹായത്തോടെ എട്ടിലൊരാശുപത്രിയാകാൻ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് കഴിഞ്ഞു പത്തനംതിട്ട നഗരസഭ ഓക്സിജൻ പ്ലാന്റിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി അൻപത് ലക്ഷം രൂപ ചെലവഴിച്ചതായും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ കുതിപ്പിന് പിന്നിൽ പതിറ്റാണ്ടുകളായ കൂട്ടായ പ്രവർത്തനമാണ് കാരണമായതെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു ഈ ദിവസങ്ങളിൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമു കെഎസ്ആർടിസിയിലെ ചില സംഘടനകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ മണിക്കൂർ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മാനേജ്മെന്റ് ഡയസ് നോൺ പ്രഖ്യാപിച്ചു നാളെയും മറ്റന്നാളും ജോലിക്കെത്താത്തവരുടെ ശമ്പളം പിടിക്കാനാണ് തീരുമാനം ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടാണ് കേദാർനാഥിൽ ശ്രീ ശങ്കരാചാര്യരുടെ പ്രതിമ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും ഇതിനോടനുബന്ധിച്ച് കാലടി ശങ്കരാചാര്യ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സാംസ്കാരിക മന്ത്രി ജി കിഷൻ റെഡ്ഡി പങ്കെടുക്കും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വൈകുന്നേരം ആറു മണിക്കാണ് പരിപാടി മാനന്തവാടിയിൽ രണ്ടു വയസ്സുകാരി വീടിന് സമീപത്തെ മീൻ വളർത്തുന്ന ചെറിയ കുളത്തിൽ വീണ് മരിച്ചു എടവക കാരക്കുനി ചേമ്പിലോട് നാദിയ ഫാത്തിമയാണ് മരിച്ചത് നൌഫൽ നജ്മത് ദമ്പതികളുടെ മകളാണ് നാദിയ തേക്കടി തടാകത്തിൽ മീൻ പിടിക്കാനിറങ്ങിയ വെള്ളത്തിൽ വീണു മരിച്ചു മന്നാക്കുടി സ്വദേശി ചെല്ലപ്പനാണ് മരിച്ചത് നെല്ലിക്കാമ്പെട്ടി ഭാഗത്താണ് അപകടം നടന്നത് കൊല്ലം അഞ്ചലിൽ ഇടിമിന്നലേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു പശ്ചിമബംഗാൾ സ്വദേശിയായ റീമോനാണ് മരിച്ചത് ചേറ്റുകുഴി ഭാഗത്തെ പൈനാപ്പിൾ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെയായിരുന്നു അപകടം കോഴിക്കോട് വിമാനത്താവളത്തിൽ മൂന്ന് വ്യത്യസ്ത സംഭവങ്ങളിലായി ഒന്ന് ദശാംശം അഞ്ച് രണ്ട് കോടി വിലമതിക്കുന്ന സ്വർണം എയർ ഇന്റലിജൻസ് യൂണിറ്റ് പിടികൂടി മലപ്പുറം സ്വദേശികളായ രണ്ട് യാത്രക്കാരിൽ നിന്നും കണ്ണൂർ സ്വദേശിയായ ഒരു യാത്രക്കാരനിൽ നിന്നുമാണ് സ്വർണം പിടികൂടിയത് പ്രധാന വാർത്തകൾ വീണ്ടും പ്രകൃതി ദുരന്ത മേഖലകളിൽ കൂടുതൽ ധനസഹായം ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ രാജൻ എലിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ് തമിഴ്നാട്ടിലെ അഞ്ച് മന്ത്രിമാർ നാളെ മുല്ലപ്പെരിയാർ അണക്കെട്ട് സന്ദർശിക്കും സാമ്പത്തിക പ്രതിസന്ധിയിലായതിനാൽ വിലയിലെ സംസ്ഥാന നികുതി കുറയ്ക്കാൻ കഴിയില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാനത്ത് ഇന്ന് ഏഴായിരത്തി അഞ്ഞൂറ്റി അഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർക്ക് രോഗമുക്തി മരണം കൂടി റിപ്പോർട്ട് ചെയ്തു ക്രിക്കറ്റ് ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഓസ്ട്രേലിയയ്ക്ക് വിജയം ശ്രീലങ്ക വെസ്റ്റ്ഇൻഡീസ് പോരാട്ടം രാത്രി രാത്രി പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത